നമസ്കാരം കേരളത്തിലെ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് അതിനോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് വടകര കാരണം വടകര എങ്ങനെയും സി പി എമ്മിനെ തിരിച്ചു പിടിക്കണം രണ്ടായിരത്തി ഒൻപതിൽ നഷ്ടപ്പെട്ടതാണ് ആർ എം ബിയുടെ ടി പി ചന്ദ്രശേഖരനിലൂടെ നഷ്ടപ്പെട്ടു കാരണം ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ സി പി എമ്മിന് വെല്ലുവിളിയായിട്ട് രംഗത്ത് വരികയും തുടർന്ന് ടി പി വധം നടക്കുന്നു പിന്നീട് കെ കെ രമ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടകര നിയമസഭാ മണ്ഡലം ആറം ബി സ്വന്തമാക്കുന്നു യു ഡി എഫിൻ്റെ പിന്തുണയോടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് സി പി എമ്മിന് ഏറ്റവും വലിയൊരു പ്രഹരമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി ജയരാജനെ പോലുള്ള ഒരു അതികായന് വീഴ്ത്തിയ മണ്ഡലം കൂടായി മാറി ഇക്കുറി അതെങ്ങനെയും തിരിച്ചു പിടിക്കണമെന്നാണ് സി പി എം കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രചാരണ ചൂടിൽ അങ്ങനെ തിളച്ചു മറിയുകയാണ് ഇരു മുന്നണികളുടെയും സംസ്ഥാന നിയമസഭയിലെ രണ്ട് പ്രമുഖ അംഗങ്ങളാണ് പോരിനിറങ്ങിയതോടെ വീറും വാശിയുമേറി പരമാവധി മണ്ഡലത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തി സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പിക്കുകയാണ് കെ കെ ശൈലജയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം രാത്രി സി പി എം ശക്തി കേന്ദ്രമായ തലശ്ശേരിയിൽ കൂറ്റൻ റാലി നടത്തുമ്പോൾ വടകര നഗരത്തിനടുത്തുള്ള ഗ്രാമങ്ങളിൽ അർദ്ധരാത്രി കഴിഞ്ഞും പ്രചാരണം നടത്തുകയായിരുന്നു ഷാഫി പറമ്പിൽ അവിടെ വടകര മണ്ഡലത്തിലെ ത്രികോണ മത്സരമില്ല ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കും അത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഉണ്ടാകും അതുപോലെ വടകരയിലും ഉണ്ടാകും ഇവിടെ വടകരയിലെ എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള മത്സരം തന്നെയാണ് വടകര കുറ്റ്യാടി അസംബ്ലി മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന വില്ലിയാപ്പള്ളി ആയഞ്ചേരി മണിയൂർ പ്രദേശങ്ങളിൽ ഷാഫി എത്തിയത് രാത്രി ഒന്ന് മുപ്പതിനും രണ്ടിനും പുലർച്ചെ മൂന്നിനുമൊക്കെയാണ് എത്ര വൈകിയാണെങ്കിലും ഗ്രാമങ്ങളിൽ നൂറ് കണക്കിനാളുകളാണ് ഷാഫിയെ കാണാൻ കാത്തിരിക്കുന്നത് ഇതാണ് സി പി എമ്മിനെ വിരളി പിടിപ്പിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസത്തിൽ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിന് ശേഷം ഒരിക്കലും ജയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത പഴയ ചുവപ്പ് കോട്ട തിരിച്ചു പിടിക്കാനുള്ള ദൗത്യവുമായിട്ടാണ് മട്ടന്നൂർ എം എൽ എ ഷൈലജയെ സി പി എം രംഗത്തിറക്കിയത് ഇത്തവണ ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും സാധ്യമല്ലെന്ന വാശിയോടെയാണ് സി പി എം സംവിധാനത്തിൻ്റെ പ്രവർത്തനം ടി പി കേസ് ചർച്ചയാവരുതെന്ന് കരുതിയ സി പി എമ്മിനെ തുടക്കത്തിലെ വെട്ടിലാക്കി പ്രതികളുടെ ശിക്ഷ ഇരട്ടിപ്പിച്ചുള്ള ഹൈക്കോടതി വിധി പ്രചാരണം മുന്നേറി വരുന്നതിനിടെ പാനൂരിനടുത്ത് പാർട്ടി ഗ്രാമത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് സി പി എമ്മിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി അതിനിടയ്ക്കാണ് സൈബർ ആക്രമണമെന്ന ആയുധം സി പി എമ്മിന് വീണ് കിട്ടുന്നത് ശൈലജയെ സാമൂഹിക മാധ്യമങ്ങളിൽ അപമാനിക്കുന്നുവെന്ന പരാതി ഉയർന്നു ഇതിനെ ആദ്യമായി അപലപിക്കാനെത്തിയത് യു ഡി എഫ് വനിതാ എം എൽ എമാരായ ഉമാ തോമസും കെ കെ രമിയുമാണ് ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടോ അന്വേഷിക്കാൻ വിമുഖത കാട്ടിയ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ പരാജയം എം എൽ എ മാർ എടുത്തു കാട്ടി പാനൂരിലെ ബോംബ് സ്ഫോടന മരണത്തിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന സി പി എമ്മിന് ഒരു പിടിവള്ളിയായി സൈബർ ആക്രമണം മുഖ്യമന്ത്രി പിണറായി വിജയനും മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ ശൈലജ നേരിടുന്ന അവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി ശൈലജയ്ക്ക് അനുകൂല സഹതാപതരംഗം സൃഷ്ടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകര് വിലയിരുത്തുന്നത് സി പി എമ്മിൻ്റെ ആരോപണം പൊള്ളയാണെന്നും അശ്ലീല ദൃശ്യമൊന്നുമില്ലെന്നും കണ്ടെത്തിയത് വെറും ട്രോളാണെന്നുമാണ് യു ഡി എഫിൻ്റെ വാദം ഇതെല്ലാം പി ആർ ഏജൻസികളുടെ പ്രചാരവേലയാണെന്നും യു ഡി എഫ് ആരോപിക്കുന്നു അതേസമയം ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയുള്ള സൈബർ ആക്രമണം മാത്രമല്ല എല്ലാ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെയും തള്ളിപ്പറയുന്നുവെന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കി ജനങ്ങളോട് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് എൽ ഡി എഫ് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഷാഫി പറയുന്നു രണ്ടായിരത്തി നാലില് സതീദേവി ഒന്നേകാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചതാണ് സി പി എമ്മിന്റെ ഏറ്റവും ഒടുവിലത്തെ വിജയം വടകരയിൽ ഇത്തവണത്തേതുപോലെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണെന്ന് പഴമക്കാർ പറയുന്നു കേരളം ഉറ്റുനോക്കിയ ബി പരീക്ഷണം അരങ്ങേറിയത് വടകര പാർലമെന്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി സീറ്റിലുമായിരുന്നു ഇടതു പിന്തുണയുള്ള കോൺഗ്രസ് എസ് സ്ഥാനാർത്ഥി കെ പി ഉണ്ണികൃഷ്ണനാണ് അന്ന് പരാജയപ്പെടുത്തിയത്